ഹേയ് ഗൈസ്, എല്ലാവർക്കും ഡ്യൂട്ട്സാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അടിപൊളി ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയായിരുന്നു ഗൈസ്. അപ്പൊ അതിന് താഴെ കുറെ കമന്റും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. പുതിയ കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. ഗൈസ്, അപ്പൊ നമ്മൾ ഡീലർഷിപ്പ് ഒക്കെ സെറ്റ് ആക്കുന്ന ഒരു അടിപൊളി കീടില വീഡിയോ ഗൈസ്. നമ്മൾ ഒറ്റയ്ക്കല്ലടാ, നമ്മളെ കൂടെ ഷിൻചാനും പിഞ്ചാനും ഉണ്ടായിരുന്നു. അതുമാതിരി മൈക്കിളും ഡ്രൈവറൊക്കെ ഉണ്ട് ഗൈസ്. അവർ മൈക്കിളും ഡ്രൈവറൊക്കെ എന്തായാലും ഉദ്ഘാടനത്തിന് വരും. നമുക്കൊരു അടിപൊളി ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നുണ്ട് നമ്മൾ. അപ്പൊ ഏത് സെലിബ്രിറ്റിനെ നമ്മൾ ഉദ്ഘാടനത്തിന് വിളിക്കണം നിങ്ങൾ എന്ത് കമന്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ ഡീലർഷിപ്പ് മേടിക്കുന്ന നമ്മൾ നാലഞ്ച് ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിരുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡീലർഷിപ്പ് ഇതാണ്. ഇതിന് അടിപൊളി ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതാകുമ്പോൾ ഗൈസ് നമ്മുടെ സിറ്റി സൈഡാണ്. പിന്നെ അത് മാത്രമല്ല, കുറെ പാർക്കിംഗ് ഏരിയ, അതുപോലെ കുറച്ചധികം സംഭവങ്ങളൊക്കെ ഈ നമ്മൾ ഈ ഡീലർഷിപ്പിനുണ്ട്. അപ്പോ ഗൈസ്, അപ്പൊ എന്താ ചെയ്യാ, ആ ഒരു ബൈ ചെയ്യുന്ന വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാ, ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോക്ക് അവസാനം ഞാൻ ഒരു കാർഡ് കൊടുത്തേക്കാം. നിങ്ങൾ എന്ത് ചെയ്യാ, മസ്റ്റായിട്ട് അത് കാണാം. ഓക്കെ, അപ്പൊ അതിന്റെ പാർട്ട് ടു ആണിത്. അപ്പൊ നമ്മുടെ ഡീലർഷിപ്പിൽ ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് കുറെ വണ്ടികളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഗൈസ്, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വണ്ടികൾ കുറച്ച് സജസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗൈസ്, നമുക്ക് കുറച്ച് ആൾക്കാർ കുറച്ചധികം കമന്റും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു ഇന്ന വണ്ടികളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. ഗൈസ്, അപ്പൊ ആ വണ്ടികളൊക്കെ നമുക്ക് ഷിപ്പ് യാർഡിലാണ് കിടക്കുന്നത്. ഓക്കെ, നമ്മുടെ ഡീലർഷിപ്പ് വരുന്നത് ഓൾമോസ്റ്റ് ഇവിടെയാണ്. ഷിപ്പ് യാർഡ് വരുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് നമ്മുടെ വണ്ടികളൊക്കെ വരുന്നത്. അത് വിദേശത്ത് നിന്നാണ് വണ്ടികളൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്മുടെ ലോസ് ആൻഡോസ് സിറ്റിയിൽ ആ പറഞ്ഞ വണ്ടികളൊന്നും ഇല്ല. അപ്പൊ ഏതൊക്കെയാ വണ്ടികളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാവേ. ഗൈസ്, അപ്പൊ ഈ സെക്ഷനാണ് ഫുൾ സെക്കൻഡ് ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടികളാണ്. കണ്ടില്ലേ, രണ്ട് ലോറി ട്രക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ സാധാരണ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന വണ്ടിയത്, പിന്നെ സിമെന്റ് ഒക്കെ മിക്സ് ചെയ്യുന്നതുണ്ട്, പിന്നെ അപ്പുറത്ത് ഒരു ട്രാക്ടർ ഉണ്ട്, പിന്നെ ഒരു ജീപ്പ് ഉണ്ട്, പിന്നെ ഒരു നോർമൽ ഒരു കാർ ഉണ്ട്, പിന്നെ അത് മതി സ്പീഡ്, അതായത് ഈ വണ്ടിയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇതൊക്കെ നമ്മൾ റേസിംഗ് യൂസ് ചെയ്യുന്ന വണ്ടിയാണിത്. അപ്പൊ എന്തായാലും കുറച്ച് വണ്ടികൾ നമ്മൾ സെക്കൻഡ് ഹാൻഡിന് കൊണ്ടുവന്നിട്ടുള്ളൂ. ഇത് സിമിയോന്റെ അടുത്ത് നമ്മൾ കൊണ്ടുവന്നതാണ്, പുതിയ ഡീലർഷിപ്പ് അല്ലേ. അപ്പൊ എന്തായാലും സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെ നമ്മൾ കുറെ കൊണ്ടുവരണ്ടാവും. ഓക്കെ, അതുമാതിരി തന്നെ നമ്മൾ പുതിയ വണ്ടികളൊക്കെ നമ്മൾ ഇവിടേക്ക് വെക്കാൻ പോണത്. അപ്പൊ അതിനായിട്ട് നമ്മൾ വണ്ടി എടുക്കാൻ പോണം. അവിടെ പോയിട്ട് എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഓക്കെ, വന്നിട്ട് നമ്മൾ വേണം വണ്ടികളൊക്കെ സെറ്റ് ആയിട്ട് വേണം ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാൻ വേണ്ടിട്ട്. ഓക്കെ, അതുമാതിരി നമ്മൾ ഇവിടെ മൂന്ന് സ്റ്റാഫ് ഈ ഭാഗത്തുണ്ട്. പിന്നെ അതുമാതിരി തന്നെ ഇപ്പുറത്ത് മൂന്ന് സ്റ്റാഫുകളുണ്ട്. ഗൈസ്, ഇവരാന്ന് വെച്ചാൽ പല പല ലാംഗ്വേജസ്, നമ്മള് ഒരു ലാംഗ്വേജ് എന്നല്ല, പല പല ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, ഉറുദു, കന്നഡ, അപ്പൊ അങ്ങനെ അറിയുന്ന ആൾക്കാരാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ മൊത്തം ആറ് സ്റ്റാഫുകളുണ്ട് എൻക്വയറിക്കൊക്കെ ആയിട്ട്. അതുമാതിരി തന്നെ നമുക്ക് ഇവിടെ ചെറിയ മെക്കാനിക് ഷോപ്പ് ഇവിടെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ചെറിയ ചെറിയ മെക്കാനിക്സ്, അതായത് ഇവിടെ ചെറിയ ബൈക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുമാതിരി ഈ ഒരു സ്ഥലത്ത് നമ്മൾ മൊത്തം സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. വണ്ടിയുടെ ടയർ, വീല്, പിന്നെ അതുമാതിരി തന്നെ ബോണറ്റ്, ഡോറ്, ബമ്പർ, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ, എഞ്ചിൻ, അങ്ങനെ കുറെ സംഭവങ്ങൾ നമ്മൾ ഈ ഭാഗത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ചെറിയൊരു പ്ലേസ് ഇട്ടാ. പിന്നെ ഓയിൽ ഒഴിക്കുന്നത്, അതായത് നമ്മൾ ഓയിലിന്റെ ടാങ്ക് ഒക്കെ കണ്ടില്ലേ, സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ. പിന്നെ അതുമാതിരി തന്നെ ഞാൻ കാണിച്ചിട്ടാവേ. പിന്നെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ നമ്മൾ മാനേജേഴ്സിന, അപ്പൊ അതായത് നമ്മൾ രണ്ട് മാനേജേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് ഏറ്റവും നല്ല കമ്പനി, ഇപ്പൊ BMW, ബെൻസ്, ഓഡി, അങ്ങനത്തെ ആൾക്കാരില്ലേ, അപ്പൊ അവരുടെ മാനേജേഴ്സിനെ കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ രണ്ട് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഒരു മാനേജർ ഇപ്പുറത്ത്, ഒരു മാനേജർ അപ്പുറത്ത്, അങ്ങനെ ഗൈസ്. അപ്പൊ പിന്നെ ഇപ്പുറത്താണ് മെയിൻ ആയിട്ട് വലിയ ഒരു മെക്കാനിക് ഷോപ്പ് വന്നേക്കുന്നത്. ഇവിടെ നമ്മൾ നമുക്ക് കുറെ വണ്ടികളൊക്കെ മെക്കാനിക് ചെയ്യണം. അതും വലിയ വലിയ വണ്ടികൾ, ട്രക്ക്, ലോറികളൊക്കെ നമുക്ക് ഇതിൽ കൂടെ കയറ്റാം. കണ്ടില്ലേ, ഒന്ന്, രണ്ട്, മൂന്ന്, നാല് ചട്ടം ഉണ്ട്. ഗൈസ്, ഇപ്പുറത്താണ് പെയിന്റ് ഒക്കെ അടിക്കുന്ന ഒരു സ്ഥലമൊക്കെ കേട്ടോ ഗൈസ്. അപ്പൊ ഷിൻചാനാണെങ്കിൽ നമ്മുടെ ഡ്യൂക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ നാല് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, രണ്ട് വൈറ്റും രണ്ട് ബ്ലാക്കും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഷിൻചാൻ എന്തായാലും നോക്കിക്കാ. ഇതിൽ ഒരു ബൈക്ക് ഷിൻചാന് വേണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കാറ് ഇവിടെ. അവിടെ ഷിൻചാനെ വണ്ടി ഏനുണ്ട്? നിനക്ക് ഞാൻ ചെറിയത്, നിനക്ക് ഞാൻ ആർ സി ബൈക്ക് മേടിച്ചതാ, നിനക്ക് പറ്റില്ല. ഇത് വലിയ ആൾക്കാർ ഓടിക്കുന്നതാടാ. നിനക്കെന്തായാലും ഞാൻ അവസാനം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പൈസ ബാക്കിയുണ്ട്, നിനക്ക് ഒരു ആർ സി ബൈക്ക് മേടിച്ചു. അതൊക്കെ ഉണ്ടാവും. ഇവിടെ ആണല്ലോ എടുത്ത് ഇവിടെ തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട്. നമ്മളെ ഗ്ലാസ് ആയോണ്ടേ, ഈ കടലിന്റെ ഒരു സൈഡ് ആയോണ്ട് ഇവിടെ മൊത്തം സീ ആണല്ലോ. ഇവിടെ മൊത്തം ഫുൾ അങ്ങോട്ട് കടലാണ്. കണ്ടോ, കടലിന്റെ സൈഡ് ആയ കാരണം ഈ പൊടിയും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. കാറ്റ് ഭയങ്കര കാറ്റാണല്ലോ. അപ്പൊ എന്തായാലും തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മള് രാവിലെ തന്നെ തുടച്ച് ക്ലീൻ ആക്കി ഗ്ലാസ് ഒക്കെ. അപ്പൊ ഈ സൈഡ് ആണെങ്കിൽ അത് നമ്മുടെ ബൈക്കാണ്ട്, ഇത് നമ്മുടെ അറിയാലല്ലായിരിക്കും, നമ്മുടെ ബൈക്കാണത്. പിന്നെ അതുമാതിരി ഒരു ട്രക്ക് ഉണ്ട്. പിന്നെ നമ്മള് വണ്ടി ഡാമേജ് ആയി കഴിഞ്ഞാൽ വലിച്ചോണ്ട് വണ്ടി ഇല്ലേ, ആക്സിഡന്റ് ആയ വണ്ടിയൊക്കെ, അങ്ങനത്തെ രണ്ട് വണ്ടിയുണ്ട്. ഇതൊക്കെ നമ്മൾ സിമിയോന്റെ അടുത്തൊന്ന് മേടിച്ചതാണ്. സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ്, നമുക്ക് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ മതിയല്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ നമ്മൾ ഇന്ന് സിമിയോണെ വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഒരു വണ്ടി നമുക്ക് ട്രക്കിന്റെ ഒരു വണ്ടി സെറ്റ് ആക്കണം. അതായത് ട്രക്ക് കയറ്റി ആയിരിക്കും നമ്മൾ കൊണ്ടുവരാൻ പറ്റുക, ഒരു കാരിയർ, മനസ്സിലായ, വണ്ടികളൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുവന്ന വണ്ടി ഇല്ലേ, അത് നമുക്ക് സെറ്റ് ആക്കണം. അപ്പൊ നമുക്ക് സിമിയോന്റെ അടുത്ത് പോയിട്ട് ഡീലർഷിപ്പിൽ പോയിട്ട് ആ വണ്ടി എടുത്തിട്ട് വേണം നേരെ ഷിപ്പ് യാർഡിൽ പോകാനായിട്ട്. ഞാനപ്പോ അവനെ വിളിച്ചോക്കട്ടെ, നമ്മുടെ
സിമിയോണ്. ഹലോ സിമിയോണ്, ഉദ്ഘാടനത്തിന് വന്നോ? അതല്ല, കട്ട് ചെയ്യാൻ വേണ്ടിട്ട് റിബൺ. അതൊക്കെ നമ്മളൊരു അടിപൊളി സെലിബ്രിറ്റിനാണ് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്നാലല്ലേ പബ്ലിസിറ്റി ഉണ്ടാവത്തുള്ളൂ. എനിക്കൊരു ട്രെയിലർ വേണം, മറ്റേ കാരിയർ വണ്ടി കൊണ്ടുവന്നത്. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാവേ. വണ്ടിയൊക്കെ സെറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് എടുക്കണം. നമ്മുടെ പിഞ്ചാനാണല്ലേ, നമ്മളെ കഴിഞ്ഞ ദിവസം മെസ്സി റൊണാൾഡോ ഒക്കെ വന്നിട്ട് ഹൈ ഡാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കളിച്ചായിരുന്നു. അയ്യോ, ഒന്നും പറയണ്ട ഗൈസ്, വിഷയായിരുന്നു അത്. മെസ്സി റൊണാൾഡോ ഒക്കെ അയ്യോ ഒളിക്കാൻ പറ്റ പാടെ. ഈ ഫുട്ബോൾ കളിക്കാനല്ലേ ഇറങ്ങത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എന്തെയ്യാ, ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഞാൻ എന്ത് ചെയ്യാം, അവസാന ഒരു കാർഡ് കൊടുത്തേക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം, ആ കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഹൈ ഡാൻസിങ്ങിന്റെ വീഡിയോ കാണാം. ഓക്കെ ഓക്കെ. നമ്മളിത് ഒരു സിറ്റി സൈഡിൽ നിന്ന് കുറച്ച് മാറി ഫാമിലി ഏരിയ ആട്ടോ ഇത്. അതായത് നമുക്ക് നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ബാക്കിൽ കണ്ട, ഇവിടെ കുറെ റോബറി മോഷണൊക്കെ നടക്കുന്ന ഏരിയ ആണ് കണ്ട. പോലീസ് കണ്ട, ഒരുത്തനെ തപ്പി കിടക്കുന്നത്. അയ്യോ, നമുക്ക് വെടിയുള്ളൂ, നമുക്ക് മാറിക്ക എന്തായാലും മുട്ട വെടിയായി. ഇത് ഒരുത്തൻ ചത്തിട്ടാ, അടുത്ത ആള് വെടിയേക്കുന്ന. എടാ, പോലീസ് ഒരുത്തും ചത്തു, പട്ടാ പകൽ റോട്ടിൽ വെടിവെപ്പ്. എടതിൽ ആര് ജയിക്കോടാ, പോലീസിന്റെ കേറി വരുന്നുണ്ട്. ചത്ത് അല്ല പിന്നെ, ചത്തിട്ടില്ല. എടാ, ഒരുത്തത് വണ്ടി ഇടിച്ച് വന്ന് പാവത്തില്ല. ചത്ത് കേട്ടാ, ചത്ത് അളിയത്ത് ഡെഡ്ബോഡിയായി. ബാക്കിലുള്ള പോലീസ് ചത്തിട്ടില്ല കേട്ടോ, അവിടെ കിടന്ന് പടയിലുണ്ട്. ചത്തിട്ടില്ല ആള്. ഓക്കെ, ചത്തവര് എന്റെ അളിയാ, പട്ടാ പകല്. നമ്മളെ വണ്ടിയൊക്കെ മോഷ്ടിക്കാ അവര്. അപ്പൊ അത് മാതിരി തന്നെ നിങ്ങൾ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെന്ന് എനിക്കറിയാം. കൈസ് നമ്പർ പ്ലേറ്റ് നമ്മൾ കൊടുത്തേക്കണം എന്ന് വെച്ചാൽ ബാസിൽ നിന്നാണ് നമ്മൾ പേര് കൊടുത്തേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളി വണ്ടികളും കാര്യങ്ങളും കമന്റ് ചെയ്തിട്ട് കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും, അവരുടെ പേര് നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വീട്ടിലും പറയാറുണ്ട്. അപ്പൊ ബാസിൽ നിന്നാണ് ബ്രോ കമന്റ് തരുന്നത്. ബ്രോ ബുഗാട്ടി സൂപ്ര, മെക്ലാരിൻ, ഫെറാരി, മസ്താങ്ക്, ആസ്ട്രൺ, അങ്ങനെ കുറച്ചധികം അടിപൊളി വണ്ടികളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു കമന്റ് ഇട്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും എന്ത് ചെയ്ത്, ആ വണ്ടികളൊക്കെ നമ്മൾ ഓർഡറൊക്കെ ചെയ്തായിരുന്നു. കൈസ് ഓർഡർ ചെയ്തപ്പോ ഷിപ്പ് യാർഡിൽ വന്ന് കിടപ്പുണ്ട് വണ്ടികളൊക്കെ. അപ്പൊ നമുക്ക് ഇനി അവിടെ പോയിട്ട് എടുക്കാനായിട്ട്. പക്ഷെ അതുമാതിരി തന്നെ നിങ്ങൾ നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്ത് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും നമ്മളെ അടുത്ത വണ്ടിയിൽ നമ്മൾ എന്തെങ്കിലും നമ്പർ പ്ലേറ്റ് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നല്ല അടിപൊളി കണ്ടന്റ് കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തു. നിങ്ങളുടെ പേര് അപ്പൊ അടുത്ത നമ്പർ പ്ലേറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് നമ്മുടെ ഡീലർഷിപ്പിലോട്ട്. അതുമാതിരി തന്നെ സെലിബ്രിറ്റിയുടെ കാര്യം നിങ്ങൾ മറക്കിട്ടാ, ഏത് സെലിബ്രിറ്റിയാണ് കൊണ്ടുവരേണ്ടത് നിങ്ങൾ കമന്റ് ചെയ്യണം. നമ്മളപ്പോ ആ സെലിബ്രിറ്റിയെ തന്നെ നമ്മൾ കൊണ്ടുവരും. ഓക്കെ, എടാ വണ്ടി എവിടെ വെച്ച്, നമ്മുടെ വണ്ടി വെച്ചിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ വെടിവെപ്പ്. ഓ, അപ്പുറത്ത് നമ്മുടെ ഗണ്ണിന്റെ സ്ഥലമാണ്, ഗണ്ണൊക്കെ മേടിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, ഞാനും വിചാരിച്ചു ഇവിടെ വെടിവെപ്പാ, എന്റെ അളിയാ. നമുക്ക് എന്തായാലും ഇനി ഈ എങ്ങോട്ട പോണോ ചെറുത്, ഇങ്ങോട്ട് എത്തണം, ഇതാണ് സ്ഥലം. ഗൈസ്, അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് അടുത്ത് എത്താറായിട്ടുണ്ട്. ഇതിന്റെ ഷിപ്പിന്റെ ഈ ഭാഗത്ത് എങ്ങനെയായിട്ടാണോ ഗൈസ്, നമുക്ക് അപ്പുറത്തൂടെ പോകാൻ പറ്റത്തില്ല കേട്ടോ. കാരണം അത് വണ്ടിയാണ്, ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴിയാണ്. അപ്പൊ ഇതിലൂടെ വേണം പോകാനായിട്ട്. പക്ഷെ ഗൈസ്, പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമുക്ക് ആ വണ്ടികളൊക്കെ പതിയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സംഭവം എന്താ വെച്ചാല്, നമ്മൾ ആറ് വണ്ടിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പൊ ആറ് വണ്ടികൾ കൊണ്ടുപോകാന്ന് വെച്ചാല് ഈ പതിയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഭയങ്കര സീനാവല്ലേ, നമ്മളൊരു വളവ് വളഞ്ഞാല് ആറ് വണ്ടി നിലത്ത് കിടക്കും, തോട്ടി കിടക്കും. ഇവിടെ ഒരു പൂൾ ബൂത്ത് ഒക്കെ ഉണ്ടല്ലോ, പൈസ കൊടുക്കേണ്ടി വരുമോ? ഞാൻ ഫ്രാങ്കിലാണ്, പൈസ ഒന്നും എടുത്തിട്ടില്ല. കൊടുക്കേണ്ടി വരുമോ? ഇവിടെ ആരെയും കാണുന്നില്ല, നമുക്ക് അങ്ങോട്ട് സാധനം പൊളിച്ചാണ്ട് കയറി പോയാലോ? ആരും ഇല്ല നമുക്ക്, പൂൾ ബൂത്തിൽ നാളില്ലേ. അവിടെ ഏത് ഭാഗത്തായിട്ട് വരുമോടാ നമ്മുടെ സാധനം? ഷിപ്പിന്റെ ഭാഗത്തായിട്ട് ഇറക്കി എന്ന് പറഞ്ഞത്. അപ്പൊ അപ്പുറത്തുള്ള നമ്മളെ ഷിപ്പും കാര്യങ്ങളൊക്കെ കണ്ടത്. ഓക്കെ, ഇതിലൂടെ പോവാ എന്തായാലും. ഓക്കെ, അവിടെ ഷിപ്പ് എടുക്കുന്നുണ്ട്. ഇപ്പൊ ആ ഭാഗത്തായിരിക്കും കേട്ടാ. എല്ലാ ഷിപ്പൊക്കെ നോക്കിയേ, വിഷയല്ല ഷിപ്പൊക്കെ. ഓക്കെ, ഓ അവിടെ കുറച്ച് കാറുകളൊക്കെ ഉണ്ട്. ഓ, ഇത് ട്രെയിൽ ഉണ്ട്. എടാ, ഇവരിത് കയറ്റി വെച്ചിട്ടില്ല, ഇനി നമ്മൾ കയറ്റണം തോന്നുന്നു കേട്ടാ. ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അവര്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇത് റിവേഴ്സ് ഇട്ടിട്ട് വേണം കയറ്റാനായിട്ട്. അപ്പൊ ഇതിന്റെ പിന്നിലൂടെ വേണം കൊളത്തണം ഈ സാധനം. പൊട്ടെ 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 കയറ അങ്ങോട്ട്. ഓക്കെ, അപ്പൊ സാധനം നമ്മുടെ വണ്ടിയുമ്മ ഇരുന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ആ സാധനം എന്തായാലും അടിയിലോട്ട് തുറക്കണല്ലോ ദൈവമേ. ഓക്കെ, അപ്പൊ നമ്മള് സാധനം തുറന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി പതിയെ
വണ്ടികളൊക്കെ അങ്ങോട്ട് കേറ്റാട്ടാ. നമ്മൾ പൈസയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ ഓൺലൈനാണ് ബുക്ക് ചെയ്തത്. നമ്മൾ ബുക്ക് ചെയ്തെന്ന് വെച്ചാല് ഒന്ന് റോൾസ് റോയ്സ് ബുക്ക് ചെയ്ത്, പിന്നെ ഫെരാരി, പിന്നെ നമ്മളെ സൂപ്പറ, പിന്നെ ലംബോനി ജി ടി ആർ, അങ്ങനെ കുറച്ച് അധികം നമ്മൾ വണ്ടികളൊക്കെ, മെക്ലാരൻ, പിന്നെ അങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ നമ്മൾ ബുക്ക് ചെയ്തായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് വണ്ടി ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ വെറൈറ്റി ടൈപ്പ് കളറിലാണ് ഇറക്കിയത്. അങ്ങനെ ആളത് അവിടെ ഉണ്ടല്ലോ, ക്യാപ്റ്റൻ ആണത്. ഹലോ സാർ, ഞാൻ മറ്റേ വണ്ടി കൊണ്ടുപോകുന്നതാണ്. ഫ്രാങ്ക്ലിൻ? ഐ ഡി പ്രൂഫ് സാർ. ഐ ഡി പ്രൂഫ് ഫോണിലാണ് സാറേ. ഡെലിവറിയുടെ ഫീയാ? അത് അടച്ചതാണോ ഓൾറെഡി? ടിപ്പ് കൊടുക്കാനാണ് ഇവൻ പറയുന്നത്. എന്നാ വെച്ച കുറച്ച് പൈസ ഗൂഗിൾ പേ നമ്പർ പറ. ഗൂഗിൾ പേ നമ്പർ 1234 ആ അയച്ചിട്ടുണ്ട്. 200 രൂപയാ? 200 രൂപ ഭയങ്കര കൂടുതലാണ് ചേട്ടനത്. ബാങ്കിലിട്ടോ, ജി എസ് ടി കാര് കണ്ടാ പിടിക്കും അത് കേട്ടാ. നമ്മളെത്തിയതൊക്കെ, നമ്മൾ ഇത്രയും വലിയ റിച്ച് വണ്ടികളൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം നമ്മുടെ ലെമ്പോ അങ്ങോട്ട് കേറ്റ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, അയ്യോ പതിയെ കയറ്റലുണ്ട്, പ്രശ്നമാണ്. പീടിക കയറ്റി കഴിഞ്ഞാല് കറക്റ്റ് നമ്മള് കേറ്റി ടൈറ്റ് ആക്കി വെക്കണം. നമ്മള് വെച്ചിട്ടുണ്ട്. ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. ഒരെണ്ണം കയറ്റി, ഇനി അടുത്തത് എന്റെ അളിയ. നമ്മള് സൂക്ഷിച്ച് കൊണ്ടുപോകണം, അതാണ് ഏറ്റവും റിസ്ക് എന്ന് പറയണത്. അടുത്തത് അപ്പൊ നമ്മുടെ ജി ടി ആർ കയറ്റാം. ജി ടി ആർ, ലെറ്റ്സ് ഗോ. നമുക്ക് മോഡിഫൈ ചെയ്താലോ, മോഡിഫൈ ചെയ്ത വിഷയമായിരിക്കും ജി ടി ആർ ഒക്കെ. ടക് 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 എന്ന് പറഞ്ഞ് പൊട്ടും. ഓക്കെ, ഇവിടെ ഒരു ഹമ്പും മതിയുള്ള സംഭവം ഉണ്ട്, അപ്പൊ സൂക്ഷിച്ച് കൊണ്ടുപോകണം നമ്മള്. അല്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള വണ്ടിയുടെ മേലെ കയറിയിരിക്കും. ഓക്കെ, പതിയെ പതിയെ പതിയെ. ഓക്കെ, മുട്ടിച്ചോക്കട്ടെ. ഓക്കെ, സെറ്റ്. ഇനി അടുത്ത വണ്ടി, ഞാൻ അടുത്ത വണ്ടി കയറ്റിയാണ് അത് ക്ലോസ് ചെയ്യാനായിട്ട്. മോനെ, അടുത്ത് നമ്മുടെ മെക്ലാരൻ കയറ്റാം. മെക്ലാരന്റെ ലിവറി നൈസ് ആയില്ലേ, വെറൈറ്റി ടൈപ്പ് ഓഫ് ലിവറി ആയിട്ടുണ്ട്. സാധാരണ പ്ലെയിൻ കളർ അല്ല ഉണ്ടാവാറ്. ഓ, മെക്ലാരൻ വിഷയമുണ്ടോ, ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി നൈസ് ആണ്. ഓ, ബ്രേക്ക് പിടിച്ചപ്പോ ഉണ്ട്, അപ്പൊ തന്നെ നിർത്തി. മോനെ, പോട്ടെ 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 പോട്ടെ. എടാ, മെക്ലാരൻ കേറുന്നില്ലല്ലോ. ഓക്കെ, നമ്മൾ കയറ്റിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. അപ്പൊ അങ്ങനെ നമ്മളത് പൊക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. ഇനിയിപ്പോ അടുത്ത മൂന്ന് വണ്ടികളുള്ളൂ. എടാ, റോൾസ് റോയ്സ് അതിരിക്കുള്ളൂ. നമുക്ക് റോൾസ് റോയ്സ് ലാസ്റ്റ് കയറ്റാം. ഇനിയിപ്പോ കൊണ്ടിലായാലും ഒന്നുകൂടെ വരേണ്ടി വരും. ഓക്കെ, അടുത്ത ജി ടി ആർ കയറ്റ. ഓക്കെ, അടുത്ത സൂപ്പർ കയറ്റാ. എടാ, സൂപ്പർ ഡോറ്. അയ്യോ, ഇതിന്റെ ഉള്ളിൽ വീട് അപ്പുറത്തോടെ കയറി കേട്ടാ. സീറ്റ് അപ്പുറത്തായിരുന്നു. ഓ, സൂപ്പറ വിഷയം അല്ലേ, എന്റെ മോനെ. ഓക്കെ, സൂപ്പറ നല്ല രസമുണ്ടല്ലേ അതിനെ കാണാനായിട്ട്. ഓക്കെ, സെറ്റ്. അങ്ങനെ നമ്മുടെ സൂപ്പറ കയറ്റി. ഇത് വേറെ രണ്ട് വണ്ടികൾ മാത്രമുള്ളൂ. അടുത്ത വണ്ടി, ഇത് ഇത് ഏതാണ് വണ്ടി? കോർവെറ്റ് ആണോ അത്? ഇത് ഫെരാരി ആണോ, കോർവെറ്റ് ആണോ? ഓക്കെ, ഓ, നമ്മളെ സൂപ്പർ ഇരിക്കുന്ന ലുക്ക് നോക്കിയേ. മോനെ, വിഷയം വിഷയം. ഓക്കെ, മുട്ടി. ആ ഓക്കെ, മുട്ടി. എന്തായാലും നമ്മൾ മുട്ടിച്ചിട്ടണം, അല്ലെങ്കിൽ നമ്മൾ സ്പീഡിൽ പോയി ബ്രേക്ക് പിടിക്കുമ്പോണ്ടല്ല പ്രശ്നമാവും, കൂട്ടിടിക്കും. ഇപ്പൊ നമ്മളെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ, ബമ്പറും കാര്യങ്ങളൊക്കെ പൊട്ടും. അപ്പൊ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇനി ഇത് കേറുമെന്ന് അതിന്റെ സംശയം. റോൾസ് റോയ്സ് ഏറ്റവും കൂടുതൽ വില ഉള്ള വണ്ടി ഈ വണ്ടിയാണ്. സൂപ്പർ റൈസർ റോൾസ് റോയ്സ് ഇതിനാണ് ഏറ്റവും കൂടുതൽ വില ഉള്ളത് ഈ വണ്ടിക്ക്. ഓക്കെ, ഈ വണ്ടി കേറാവോ? ഈ വണ്ടിക്ക് സെപ്പറേറ്റ് വണ്ടി കൊണ്ടുവരേണ്ടി വരുമോ? അയ്യോ, കേറുന്നില്ല. അപ്പൊ കുറച്ച് സ്പീഡിൽ പോട്ടെ. ഓ, എന്റെ ആളിയ, നമ്മളങ്ങനെ കേറ്റിയട്ടാ. ഇനി ആ സാധനം അടക്കട്ടെ ഞാനായിട്ട്. ഓക്കെ, കൈ സാധനം അടയുന്നുണ്ട്. ഭയങ്കര സ്ലോയാണുണ്ട് സാധനം. ഇവന്മാരി ഓയിലും കാര്യങ്ങളൊന്നും കൊടുക്കാണ്ട് എന്ത് പതിയാണ് അടയണെന്ന് നോക്കിയേ. ഇത് അടയുമ്പോ എനിക്കൊരു സംശയം ഉണ്ടടാ, ഇത് അടിയും ബാക്ക് മുട്ടോ? മിക്കവാറും മുട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മള് റോൾസ് റോയ്സ് ബാക്കിലോട്ട് ഒഴുകി ഒഴുകി വരുന്ന കണ്ട, ടയർ നോക്കിയാ നിങ്ങള്? ഇല്ലല്ലേ, അത് അടയുമ്പോ നൈസായിട്ട് ഫ്രണ്ടിലോട്ട് കേറിക്കോളും. ഓക്കെ, അങ്ങോട്ട് കേറ് 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 കേറി കേറങ്ങോട്ട്. എന്റെ ആളി, ഒരു തള്ള് വെച്ച് കൊടുത്താലോ അങ്ങോട്ട്? തള്ള് വെച്ച് കൊടുത്താല് സ്റ്റക്ക് ആവോ അത്? നീ ഇല്ല, പതിയെ തന്നെ കേറുന്നുള്ളൂ. പെയിന്റ് എങ്ങാനും പോയി കഴിഞ്ഞാണ്ടല്ല, എക്സ്ട്രാ പൈസ അല്ലാവും നമുക്ക്. ഓക്കെ, കമോൺ 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 കമോൺ. ഓക്കെ, ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്, നൈസ് ഫ്രണ്ടിലോട്ട് കേറുന്നുണ്ട്. നമ്മുടെ വണ്ടി കേറുന്നുണ്ടല്ലേ. ഓക്കെ, സെറ്റ് 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 സെറ്റ്. കമോൺ കമോൺ, പോട്ടെ അങ്ങോട്ട്, പോട്ടെ അങ്ങോട്ട്, പോട്ടെ 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 പോട്ടെ. ഓക്കെ, സെറ്റ്. നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ആളിയ വിഷയം, ഇവിടെ നമ്മളെ വണ്ടികൾ ഇരിക്കുന്നത് നോക്കിയേ, എന്റെ മോനെ വിഷയം കേട്ടാ അല്ലേ. അപ്പൊ കഴിഞ്ഞപ്പോ നമ്മുടെ ബാക്കി പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതങ്ങോട്ട് എത്തിക്കണം, അതാണ് ഏറ്റവും വലിയ റിസ്ക്. ആളിയ പതിയെ പോണ്ടി വരും, എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വണ്ടി ഓടിക്കാൻ പോണത്. ഓക്കെ, ഓ, സൗണ്ട് കണ്ടില്ല, സൗണ്ട് കണ്ടില്ല. ഓക്കെ, പതിയെ വേണം പോവാനായിട്ട്.
ഓക്കേ, കണ്ട 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 കണ്ട, നമ്മളൊരു വള വളച്ചാണ്ടല്ല പ്രശ്നാകും. ഗായസ് ഇത് കൊണ്ടുവന്നതിന്റെ ബുദ്ധിമുട്ട് നമുക്കേ അറിയത്തുള്ളൂ. എന്റെ മോന്, നമ്മളെ ഇപ്പൊ എത്താനാണോ നമ്മളെ ഡീലർഷിപ്പിലോട്ട്? ഒയ്യോ, മിക്കവാറും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരാഴ്ച പിടിക്കുന്നുണ്ട്. ഒരാഴ്ച പിടിച്ചാൽ നമ്മൾ എത്തത്തില്ല. ഗൈസ് ഇത് നോക്കണണ്ടാ, ഇത് വളക്കണേന്റെ ബുദ്ധിമുട്ട് ഞാൻ കാണിച്ചുതരാ നിങ്ങക്ക്. നോക്കണ്ട, ഇങ്ങനെ പതിയെ വളച്ച് കൊണ്ടുപോണം, അല്ലെങ്കിൽ പ്രശ്നമാകും. എടാ, ഇത്രയും വലിയ ബോളതൊക്കെ നമ്മൾ എങ്ങനെ വളക്കാനടാ? ഗൈസ് ഭയങ്കര സൗണ്ട് ഇല്ലേ, നമ്മള് ബാക്കൊക്കെ നോക്കേണ്ടി വരും. ഓക്കേ, പോട്ടെ 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 പോട്ടെ. അയ്യോ, ഗൈസ് ട്രക്ക് ഓടിക്കാന്ന് വെച്ച് കഴിഞ്ഞാ ഇച്ചിരി ടാസ്ക് പരിപാടിയാണ്, കാറ് ഓടിക്കണ മാതിരി അല്ല. ഗൈസ് അങ്ങനെ കൊറേ നാളത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മള് വണ്ടിയൊക്കെ ഓടിച്ച് ഇവിടം വരെ എത്തി, നമ്മളെ ഡീലർഷിപ്പ് എത്തിയിട്ടുണ്ട്. ഗൈസ് എത്ര നേരം നമ്മള് വെയിറ്റ് ചെയ്യുന്നറിയോ, ഓടിച്ച് ഓടിച്ച് ഓടിച്ച്. എനിക്കാണെങ്കിൽ ഒരു വിധമായി നമ്മള് വയ്യാണ്ടായിട്ട്. ഓക്കെ, പതിയെ കേട്ടോട്ടോ കേട്ടോ, വണ്ടികളൊക്കെ നമുക്ക് എന്തായാലും റിവേഴ്സ് എടുത്ത് പോവാൻ പറ്റത്തില്ല, അതാണ് ഒരു ഇഷ്യൂ. ഓക്കെ, തൽക്കാലം നമുക്ക് ഇവിടെ നിർത്തിയിട്ട് സാധനം തുറന്നിട്ട് ഇതിലൂടെ നമുക്ക് എടുക്കാം, അതേ എന്തായാലും നടക്കുള്ളൂ. ഓക്കെ, സാധനം നമ്മൾ തുറന്നിട്ടുണ്ട് കേട്ടോ, റോൾസ് റൈസ് ഉണ്ട്, റോൾസ് റൈസ് ഇറക്കട്ടെ. റോൾസ് റൈസ് നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് കയറ്റി വെക്കണം. ഓക്കെ, എന്തായാലും റോൾസ് റൈസ് അല്ലേ, അത്യാവശ്യത്തിന് റിച്ച് വണ്ടിയല്ലേ, അപ്പൊ നമുക്ക് എന്തായാലും റോൾസ് റൈസ് അതിന്റെ ഉള്ളിൽ കയറ്റട്ടോ നമ്മള്. ഓക്കെ, റോൾസ് റൈസ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ വെക്കാം, അതായത് നമുക്ക് പുറത്തുനിന്ന് കാണണം. ഇവിടെ വെക്കാം റോൾസ് റൈസ്, അതാണ് സെറ്റ്. ഓക്കെ 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 സെറ്റ്. ഇപ്പൊ റോൾസ് റൈസ് എന്തായാലും ഇവിടെ ഇരിക്കട്ടെ, അതാ നമുക്ക് ഫ്രണ്ട് വ്യൂ തന്നെ ഉണ്ടല്ലോ. അടുത്തത് നമുക്ക് നമ്മുടെ ഈ വണ്ടി. പോട്ടെ 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 പോട്ടെ. അള്ളി, ഇത് കോർവറ്റ് അല്ലേ, എന്റെ മൈൻഡിൽ ഇത് കോർവറ്റ് ആണെന്നാണ് എന്റെ ഒരു മനസ്സിൽ പറയുന്നത്. ഇത് കോർവറ്റ് അങ്ങനെയാണ് ഗൈസ്. അപ്പൊ ഈ ഏതാ വണ്ടി വെച്ചാൽ നിങ്ങൾ എന്തേ കമന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇത് നമ്മൾ ദീ ഭാഗത്തായിട്ട് വെക്കാം. ഇവിടെ ആകുമ്പോ കുറച്ച് ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കോർവറ്റ്, വരുമ്പോ തന്നെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ആൾക്കാർ. ഓക്കെ സെറ്റ്, ആ ഇപ്പോഴാണ് സെന്റർ ആയത്. അടുത്ത വണ്ടി, അടുത്ത വണ്ടി ഏതാണ്? അടുത്തത് സൂപ്ര. ഓക്കെ, പോട്ടെ പോട്ടെ, ബാക്ക് പോട്ടെ ബാക്ക് പോട്ടെ ബാക്ക് പോട്ടെ. ഓക്കെ, സാധനം കണ്ട് നേരെ ഉള്ളി കേട്ടോ. ഓ, സൗണ്ട് കേട്ടോ, വിഷയല്ലേ മോനെ, ഇതിന്റെ സൗണ്ടാണ് വിഷയം. ഓ, ഓക്കെ, നമുക്ക് എന്തായാലും അത് ഇപ്പുറത്തോട്ട് വെക്കാം, നമ്മൾ റോൾസ് റോയ്സിന്റെ അടുത്തായിട്ട് വെക്കാം, അതാകുമ്പോ അതും ഗ്ലാസ്സിലൂടെ കാണാൻ പറ്റും നമുക്ക്. ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്, ഇനി അടുത്ത വണ്ടി. അപ്പൊ ഇതാണ് നമുക്ക് ആദ്യം ബാക്ക് തുറക്കണം. ഓക്കെ, ബാക്ക് അപ്പൊ അങ്ങനെ തുറന്നിട്ടുണ്ട്. ഇനി മെക്ലാറൻ. ഓ, മെക്ലാറൻ എടാ ഇത്, ഉള്ളത് നമ്മൾ നല്ല നല്ല വിഷയം വണ്ടികളാട്ടാ. അപ്പൊ നമ്മൾ അടുത്തതൊക്കെ എവിടെ കൊണ്ട് വെക്കോടാ, സ്ഥലം ഒന്നും ഇല്ലല്ലോ ഇതിന്. മെക്ലാറിന്റെ സൗണ്ട് അത്യാവശ്യം അടിപൊളിയാട്ടാ, കണ്ടില്ലേ. ഓ, അതിന്റെ സൗണ്ടും കുറച്ച് വിഷയമാണ്, നിങ്ങൾക്ക് സൗണ്ട് കേക്കോ ഇല്ലെന്ന് അറിയത്തില്ല കേട്ടാ. ഞാൻ സൗണ്ട് കുറച്ച് കുറച്ചിട്ടേക്കോ ആണ്, ഡിസ്റ്റർബൻസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട്. മെക്ലാർ നമുക്ക് അപ്പുറത്തോട്ട് വെക്കാം. ഓക്കെ സെറ്റ് സെറ്റ്, മെക്ലാർ നമുക്ക് ഇവിടെ വെക്കാം. ഇവിടെ അടുത്ത വണ്ടി ഏതാ ഉള്ളത്? അടുത്ത് രണ്ട് കിഡിലോസ്കി വണ്ടിയാ ഉള്ളത്. ഇനി ഒരെണ്ണം ഉള്ള സ്ഥലമായിട്ട് നമുക്ക് നല്ല പ്രീമിയം വണ്ടികൾ വെക്കാനായിട്ട്. അപ്പൊ അത് നമ്മൾ എവിടെ വെക്കോടാ, ഒരു സ്ഥലം കൂടി അല്ലേ ഉള്ളു. ആളി, അത് ഇച്ചിട്ട് പ്രശ്നമാണ്. അത് നമുക്ക് ഇവിടെ ജി ടി ആർ നമുക്ക് ഫ്രണ്ടിൽ വെക്കാം, അത് മതി. ജി ടി ആർ ഫ്രണ്ടിൽ വെക്കാം നമുക്ക്, അതാകുമ്പോ സെറ്റാണ്. അപ്പൊ ജി ടി ആർ തൽക്കാലം ഇവിടെ വെച്ചിട്ടുണ്ട്, എൻട്രൻസ് നമ്മൾ ഇപ്പുറത്തായിട്ടാണ് വരുന്നത്. അപ്പൊ ജി ടി ആർ എന്തായാലും ഇവിടെ വെച്ചിട്ടുണ്ട്, അതാണ് സെറ്റ്. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത വണ്ടി നമുക്ക് അപ്പുറത്തോട്ട് കേട്ടോ, നമ്മുടെ ലംബോർഗിനി. ലംബോർഗിനി നമ്മളെ പച്ചക്കളർ ആയാലും ഭയങ്കര അട്രാക്ഷൻ കൂടുതലാണ്, അപ്പൊ ആൾക്കാർ പേടിക്കാൻ നല്ല ചാൻസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പൊ സാധനം നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, വണ്ടി കറക്റ്റ്. ഓക്കെ, മെക്ലാറിന്റെ സൗണ്ട് നൈസ് കേട്ടാ. ഓ എന്റെ അളിയാ, ഓ തീയും പൊട്ടിയേട്ടെ നിങ്ങള്, മോനെ വിഷയം. മെക്ലാറിന് ഇവിടെ വെക്കാം. അപ്പൊ നമ്മുടെ ഓൾമോസ്റ്റ് ഇവിടെ വണ്ടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി അടുത്ത് ഏത് വണ്ടികളാണ് കൊണ്ടുവരേണ്ടത് നിങ്ങൾ കമന്റ് ചെയ്യാ, നമുക്ക് കുറച്ചും കൂടെ വണ്ടികൾ വേണം. ഓക്കെ, കാരണം ഫ്രണ്ടിലൊക്കെ വെക്കേണ്ടത് നമുക്ക്, ഇവിടെ ഒക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ, ഇത് പൂട്ടിട്ടേക്കാണല്ലോ, അപ്പൊ അപ്പുറത്ത് തുറക്കത്തുള്ളൂ, അത് പൂട്ടിട്ടേക്കാണ്. ഓക്കെ, ഇവിടെ കുറെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ ഫ്രണ്ടിൽ കുറെ കുറെ ലക്ഷറി വണ്ടികളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒക്കെ വണ്ടികളെ വരാം, ഒന്ന് രണ്ട് ബൾബിന്റെ ഇടലി വൈറ്റ് കാണുന്ന സ്ഥലത്തൊക്കെ നമ്മൾ വണ്ടികളും ഇപ്പുറത്ത് പാർക്കിങ്ങും നമ്മൾ സെറ്റാക്കി വെച്ചേക്കുന്നത്. ഇത് എൻട്രൻസ് ആണ്, ഇത് നമ്മൾ ഉദ്ഘാടനത്തിന് തുറക്കുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഏത് സെലിബ്രിറ്റിനെയാണ് കൊണ്ടുവരണതെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുമാതിരി തന്നെ നിങ്ങൾക്ക് ഏത് വണ്ടികളാണ് അടുത്തത് കൊണ്ടുവരേണ്ടത്. ഇനി ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു അഞ്ച് വണ്ടികൾ, ഓ അഞ്ച് വണ്ടികൾ, അഞ്ച് വണ്ടികൾ കയറും. അഞ്ച് വണ്ടികൾ കൊണ്ടുവരാൻ പറ്റിയ നല്ല വണ്ടികൾ നിങ്ങൾ കാര്യങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിന്റെ മേലെ നമ്മൾ ഹെലിപ്പാഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നുണ്ട്. ഒരു മൂന്ന് ചോപ്പർ, അതായത് മൂന്ന് ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടെന്നുണ്ട്. ഇപ്പൊ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ടാക്കുക. അപ്പൊ പുതിയൊരു കാണുമായിരിക്കും. ബൈ ഗായ്സ്.